correct? That's me. So it's at 1. 2. സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാജേഷ് കെ ഇബ്രാഹിം. ആറു സുന്ദരിമാരുടെ കഥ ആസ്ക് എന്ന സിനിമയുടെ സംവിധായകനാണ്, പുതുമുഖ സംവിധായകനാണ്. ആറു സുന്ദരിമാരുടെ കഥ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആറ് ലീഡിംഗ് ഹീറോയിൻസിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള സിനിമയാണ്. എങ്കിലും അവർ കൂടാതെ നമുക്കിതിൽ പ്രതാപ് പോത്തൻ, നരൻ എന്നിവർ നായക സ്ഥാനത്തുണ്ട്. ആറ് സുന്ദരിമാരായിട്ട് വരുന്നത് ലക്ഷ്മി റായ്, ലെന, നാദിയ മൊയ്തു, ഷംന കാസിം, സറീന വഹാബ്, പിന്നെ ഉമംഗ് ജെയിൻ എന്ന ബോംബെയിലെ ഒരു പ്രശസ്ത മോഡലാണ്, കാഡ്ബറീസ് ഡയറി മിൽക്കിൻ്റെയൊക്കെ പരസ്യം ചെയ്തൊരു കുട്ടി. സോ ഈ ആറ് പേരുടെ കഥയാണ്. ഒറ്റവാചകത്തിൽ കഥ എന്താണെന്ന് ചോദിച്ചാൽ, മാറുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ സിനിമ. നമ്മുടെയൊക്കെ വീടുകളിലും സമൂഹത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. സ്ത്രീകൾ പല മേഖലകളിലേക്ക് മുന്നിട്ട് വരുന്നു. ആ സ്ത്രീകളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നമ്മളുടെ ഒക്കെ കുടുംബജീവിതത്തിൽ എന്ത് ചലനങ്ങളുണ്ടാകും എന്നുള്ളതാണ്. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നാദിയ മൊയ്തു ഒരു ബാസ്ക്കറ്റ്ബോൾ പ്ലെയർ, ഒരു റിട്ടയേർഡ് ബാസ്ക്കറ്റ്ബോൾ പ്ലെയറായിട്ടാണ് വരുന്നത്. ലെന ഒരു ബൈക്കറാണ്. ലക്ഷ്മി റായ് ഒരു പോലീസ് ഓഫീസറാണ്. ഉമംഗ് ജെ അടുത്ത സാനിയ മിർസയാലും കൊതിക്കുന്ന ഒരു ടെന്നീസ് താരമാണ്. ഈ കഥയുടെ അവതാരികയായിട്ട് വരുന്ന സറീന വഹാബാകട്ടെ ഐപാഡ് കയ്യിലേന്തുന്ന ഒരു ചേടത്തി, ഒരു 73 വയസ്സുള്ളൊരു ചേടത്തിയാണെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ട് ഒരു ഐപാഡുമായിട്ട് സംസാരിക്കുന്ന ഒരു നാടൻ ചേടത്തി. പിന്നെ നമ്മളെല്ലാം പ്രതിനിധാനം ചെയ്ത് നമ്മൾ ഒരു വീട്ടമ്മയായിട്ട് മീന എന്നൊരു വീട്ടമ്മയായിട്ട് പൂർണ്ണ ഷംന കാസിമിൻ്റെ കഥാപാത്രമുണ്ട്. ഈ ആറ് കഥാപാത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്ത്രീ ജീവിതത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമുക്കതിൽ നിന്ന് ലഭിക്കും. ഇത് ഒരു പേരുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഒരു എന്താ പറയുന്നത്, ഫെമിനിറ്റിയുടെ, സ്ത്രീത്വത്തിൻ്റെ ഒരു സെലിബ്രേഷനാണ്, ഒരു ആഘോഷമാണ്. അത് എങ്ങനെ ആണുങ്ങൾ, ഇപ്പം ഞാനൊരു ആണാണ്, ഞാൻ എന്തുകൊണ്ട് ഈ സിനിമ ചെയ്യണം, അല്ലെ ഇതൊരു പെണ്ണുങ്ങൾ ചെയ്യേണ്ട സബ്ജക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഒരു പാട്രിയാർക്കലായിട്ടുള്ള അല്ലെ ഒരു പുരുഷ മേധാവിത്വ സ്വഭാവമുള്ള ഒരു സമൂഹത്തിലെ ഒരു ആണ് എങ്ങനെ ആരോഗ്യകരമായിട്ട് സ്ത്രീകളുടെ മുന്നേറ്റത്തെ കാണണം, അല്ലെ എങ്ങനെ അവർക്ക് ഒരു സഹായത്തിൻ്റെ കൈ നമ്മൾ കൊടുക്കണം, എങ്ങനെ അവരുമായിട്ട് നമ്മൾ സോളിഡാരിറ്റി പ്രഖ്യാപിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ജെൻഡർ വയലൻസ് ഒത്തിരി ഉള്ളൊരു കാലമാണ്. സ്ത്രീകൾക്കെതിരെ ഒത്തിരി ഒട്ടേറെ അന്യായങ്ങളും അതിക്രമങ്ങളും അരങ്ങേറുന്നുണ്ട്. ഈ സമയത്ത് ആണുങ്ങൾ, സ്ത്രീകളെ നമ്മൾ പെങ്ങന്മാരായിട്ടും അമ്മമാരായിട്ടും ഭാര്യമാരായിട്ടും കാമുകിമാരായിട്ടും കാണുന്ന നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ആണുങ്ങളുടെ വശത്തു നിന്ന് കൊടുക്കുന്ന, ആണുങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സ്പർശം, അങ്ങനെയാണ് ഈ സിനിമയൊക്കെ വേണ്ടത്. ക്രിസ്ത്യൻ ബ്രദേഴ്സിന് ശേഷം ഞാൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രമാണ് ആസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആറു സുന്ദരിമാരുടെ കഥ. ഒരു പുതിയ സംവിധായകനാണ് ഇത് സംവിധാനം ചെയ്യുന്നത്, രാജേഷ് കെ അബ്രഹാം. വളരെ വ്യത്യസ്തമായ നല്ല ഒരു ക്ലാസിക് സ്ക്രിപ്റ്റാണിത്. ആ സ്ക്രിപ്റ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇതിൽ ആറ് സുന്ദരിമാരോടൊപ്പം പ്രതാപോത്തനും നരേനും അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഷൂട്ടിംഗ് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്.
നല്ല സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയാണിത്. എല്ലാ ഏജ് ഗ്രൂപ്പിനും ആസ്വദിക്കാവുന്ന, കുടുംബസമേതം ആസ്വദിച്ച് കാണാവുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ് ആറ് സുന്ദരിമാരുടെ കഥ. ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി തിയേറ്ററുകളിൽ എത്തിക്കാനാണ് എ വി എ പ്രൊഡക്ഷൻസ് പ്ലാൻ ചെയ്യുന്നത്. My character is Alex, and Puligan is an aging Lothario Noram. ഒരു കാസിനോവ ടൈപ്പ് ആണ്. ഹി ഹാസ് എ വീക്ക്നെസ് ഫോർ ബ്യൂട്ടി ആൻഡ് വുമൻ. ആൻഡ് പുള്ളിക്കാരൻ തന്നെ, ഹി ഹാസ് ബീൻ ചൂസൻ ബൈ ദി മേട്രിയാർക്ക് ഓഫ് ദി ഫാമിലി ടു ഹെഡ് ദ ചാനൽ. ആൻഡ് ഷീ ഗെറ്റ്സ് എ മാരിഡ് ടു നാഡിയ മൊയ്ത്. ഇറ്റ് സർക്കിൾസ് അറൌണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് ദ ഗേൾസ് ആൻഡ് മൈ ഇൻട്രാക്ഷൻ എൻ്റെ ഇൻട്രാക്ഷൻ വിത്ത് ചാച്ചി പ്ലേഡ് ബൈ സരീന മഹാർ, with Nadia Moith, my wife, my daughter Umang, then Laina, everyone. In the Kala is basically a channel based story, the drama of channels and channel wars and channel programs, been a chatting and Facebook, all the modern elements are there in this film. What the youngsters in you know, the trouble they get in because of chatting, and also the use of modern social platforms. This is really a picture told in a modern way, and it really is about the empowerment of women, and it has a mystery, it has a fun element. നിനക്കൊന്നല്ല ഭാര്യയുടെ കാര്യം, നിന്നെയൊക്കെ വീട്ടിൽ കയറ്റി എന്നെ വേണം പറയാം, ചവിട്ടിന്റെ പരിപ്പെട്ടതായി ഞാൻ. Sorry, okay. She's waiting for you. Waiting for me, huh? ഇത് എ എസ് കെ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലൊക്കേഷനാണ്. ആറ് സുന്ദരികളുടെ കഥ. ഇതിൽ ഒരു സുന്ദരിയാണ് ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ. റിയ എന്നാണ് ഈ ക്യാരക്ടറുടെ പേര്. സയൻസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എന്തുകൊണ്ട് സയൻസ് എന്ന് വിളിക്കുന്നു എന്ന് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വളരെ സോഫ്റ്റ് ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഞാനൊരു ആരും പ്രതീക്ഷിക്കാത്തൊരു റോളിലാണ് ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അപ്പിയറൻസ് വൈസും ക്യാരക്ടർ വൈസും വരുന്നത്. അപ്പോൾ എനിക്ക് അധികം പറയാൻ പറ്റില്ല. ഇത് ഒരുപാട് സസ്പെൻസ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്തായാലും ഇതിൽ വലിയ സസ്പെൻസ് അല്ലാത്ത ഒരു കാര്യം, ഞാനൊരു ബൈക്കറാണ് പ്ലേ ചെയ്യുന്നത്. അതിന് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു. ഈ പടത്തിൽ ബൈക്ക് ഓടിക്കുന്ന രംഗങ്ങളുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്യുന്നു. അതേസമയത്ത് ഒരു ഡാർക്ക്നെസ് ഉള്ള ഒരു പേഴ്സണാണ് പ്രിയ.
Rolling. Action. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പേരാണ് ആസ്ക്. ആറ് സുന്ദരിമാരുടെ കഥയാണ്, ഡിറക്റ്റഡ് ബൈ രാജേഷ് ഇബ്രാഹിം. ടൈറ്റിൽ കേട്ട പോലെ തന്നെ ബേസിക്കലി ദിസ് മൂവി ഈസ് ബേസ്ഡ് മെയിൻലി ഓൺ ദീസ് ആറ് സ്ത്രീകൾ അല്ലെ പെൺകുട്ടികൾ എന്ത് വേണമെങ്കിലും പറയാം. But the supporting cast is also great because we have Naren as well as Pratap Pothin. So this is basically what the movie is, absolutely a family story aanu. Pakshe ellam characters nu avarude ayayulla importanceum avarude ayayulla characterization undu. So I think that's what makes the movie special. It's not namak parayan pattilla ee oru actor alle oru hero oru heroine angantalla ellam characters nu adinayittulla importance undu. So that is the that's the different and the unique thing about this film. ഞാൻ ഈ അഭിനയിക്കുന്ന സിനിമയുടെ പേര് ആസ്ക് എന്നാണ്. ആറ് സുന്ദരിമാരുടെ കഥ. പുതിയ സംവിധായകനാണ് രാജേഷ് എബ്രാഹിം, പ്രൊഡ്യൂസർ മെഡിമിക്സ് അനുപേട്ടനാണ്. ഇതിൽ ശ്രീകുമാർ എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്. ശ്രീകുമാർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഏതൊരു യൂത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജോലി നഷ്ടപ്പെട്ട ഒരു ആളാണ് ശ്രീകുമാർ. ഭാര്യയുണ്ട്, ഒന്നര വയസ്സായ ഒരു കുട്ടിയുണ്ട്. മാസം മാസം വീടിൻ്റെയും കാറിൻ്റെയും EMI അടച്ചു വീടണം. അത്രയേറെ ടെൻഷനും സാധാരണമായി കാണുന്ന ശ്രീകുമാറിൻ്റെ കരിയർ ഇഷ്യൂസും ഫാമിലി ഇഷ്യൂസും ഈ പടത്തിലെ ഒരു ഫാക്ടറാണ്. പിന്നീട് അദ്ദേഹം ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ശ്രീകുമാറിൻ്റെ ചെറുപ്പത്തിൽ ശ്രീകുമാറിൻ്റെ ഒരു സ്കൂൾ പഠിക്കുമ്പോൾ സീനിയറായ ഒരു സ്റ്റുഡൻറ്റിനോട് ഒരു ഇൻസിഡൻറ്റ് മൂലം ഒരു ചെറിയൊരു ക്രഷ് തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ ആ ഒരു സീനിയർ സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രീകുമാറിൻ്റെ നെറ്റിയിലൊരു മുറി വന്നുണ്ട്. അതെപ്പോഴും ശ്രീകുമാറിൻ്റെ എപ്പോഴും മെമ്മറീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫാക്ടറാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ ക്യാരക്ടറിനെ ശ്രീകുമാർ കാണുകയും ആ ക്യാരക്ടറുമായി സംസാരിച്ച് അവരെ പരിചയപ്പെട്ട് വീണ്ടും മീറ്റ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് കയറി അവരുടെ ലൈഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പല ഡിസിഷൻസിലും ശ്രീകുമാർ അവരെ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ശ്രീകുമാർ ശരിക്കും പറഞ്ഞാൽ അവരോട് പ്രണയമാണ്. അവർക്ക് തിരിച്ചിങ്ങോട്ടില്ലെങ്കിലും അത് നദിയ മൊയ്തു മാഡമാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡയമെൻഷനും ശ്രീകുമാറിനാണ്. കുറേയൊക്കെ ഒരു പ്രസൻ്റ് യൂത്തിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ പോലും മെമ്മറീസും നൊസ്റ്റാൾജിയും ഒക്കെയാണ് ശ്രീകുമാറിൻ്റെ എപ്പോഴും ബോദർ ചെയ്യുന്ന വിഷയങ്ങൾ. അപ്പോൾ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. You will stand behind.
പോസ്റ്റേ മാം ഡോൺ കം ഹേർ ഒരു ഒരു പൊസിഷൻ പറയാവേ Hi, I'm Zarina Wahab. You must have seen me in different get-ups, but this is the first time what I'm wearing. I'm so excited about this, my whole get-up. I have never done this kind of role before. I hope you will like it. And the entire crew of this movie, this movie's name is ASK Ask. And it's a different movie. I'm sure you will like it. And we all are working very hard. This is a different role with a lot of fire in her. You know, I'm playing older than my age, but still, you know, this lady has got a lot of fire. No, I don't want to discuss my role with you people because I want you to watch it. Then you'll enjoy it. I really request and request you people to watch the movie and decide whether it's good or bad. Hi, എൻ്റെ പേര് റിയ സൈറ. ഞാനിപ്പം ആസ്ക് എന്ന മൂവിയുടെ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. എൻ്റെ റിലീസായ ഫസ്റ്റ് മൂവി 22FK ആണ്. അത് കഴിഞ്ഞ് തീവ്രം, ചാപ്റ്റേഴ്സ്, ആറ് സുന്ദരികളുടെ കഥ എന്ന ആസ്ക് മൂവിയും ഞാൻ വളരെ 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 എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ഇതിലെ ക്യാരക്ടറിൻ്റെ പേര് ജയന്തി എന്നാണ്. ഒരു ടി വി ആങ്കറാണ് ക്യാരക്ടർ. വളരെ നോട്ടി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അങ്ങനെ തന്നെ എടുത്ത് പറയാം. ഒരു വളരെ നോട്ടി ആയിട്ടുള്ള ക്യാരക്ടറാണ്. എൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് റോബി ദാസ് എന്ന് പറയുന്ന ചേട്ടനാണ്. റോബി ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് രാജീവ് എന്നാണ്. രാജീവിൻ്റെ പേരായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഞാൻ സസ്പെൻസ് ഇപ്പോൾ പൊളിക്കുന്നില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി കാണുമ്പം അതിൻ്റെതായ ഒരു സസ്പെൻസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മൂവി കാണുക, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. എന്റെ ജീവിതം പണ്ടേ മാറിയതാണ്. ഇരട്ട സംഖ്യ സി, ഞാൻ ഇപ്പോൾ ഒരു ബേസിക്കലി ഞാനൊരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. ഡൽഹിയിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഈ പടത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് വെച്ചാൽ, പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് ഈ സിനിമയുടെ പബ്ലിസിറ്റി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ എന്ന നിലയിലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു ബൈക്കറാണ്. ഞാൻ ഇന്ത്യയിൽ 2 പ്രാവശ്യം ഇന്ത്യ മുഴുവൻ ബൈക്കിൽ യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അപ്പം ഈ സിനിമയിൽ, ഈ സ്ക്രിപ്റ്റിൽ ഒരു ബൈക്കറുടെ ക്യാരക്ടർ ഉണ്ട് എന്ന് ഈ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നുള്ള അറിവ്, അപ്പം അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു നമുക്കൊരു റിയൽ ബൈക്കറ് ഈ ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് കണ്ടു നോക്കാമെന്ന് പറയുകയും, ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുകയും, അദ്ദേഹത്തിന് എൻ്റെ മുടിയും താടിയും ഈ ലുക്ക് കണ്ടപ്പോൾ ഇത് നമ്മുടെ കഥാപാത്രത്തിന് ചേരുന്ന ലുക്കാണ് താങ്കളുടെ എന്ന് പറയുകയും, അങ്ങനെ ഫിക്സ് ചെയ്തു. അങ്ങനെ ഞാനിവിടെ വന്നു, ഡയറക്ടറെ കണ്ടു, അദ്ദേഹം സംതൃപ്തനായി. അങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാവുകയായിരുന്നു. Pause.